അഡ്മിഷൻ കിട്ടാത്തതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് എൽ ബി എസ് സെന്ററിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. ടിൻഡു ദാസ ചേരുന്നുണ്ട്. ടിൻഡു, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? വിവരങ്ങൾ. എൽ ബി എസ് സെൻട്രൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുകയാണ്. അഡ്മിഷൻ താമസിച്ചു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തുന്നത്. രാവിലെ മുതൽ വന്ന് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ അധികൃതർ അഡ്മിഷൻ നൽകാതിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, വിവരങ്ങൾ. നാളെ രാവിലെയോട് കൂടി നഴ്സിംഗ് കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം നാളെ രാവിലെയോട് കൂടി എൽ ബി എസ് സെൻ്ററിൻ്റെ കീഴിൽ വരുന്ന വിദ്യാഭ്യാസ നഴ്സിംഗ് കോളേജുകളുടെ അഡ്മിഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ധൃതിപ്പെട്ട എൽ ബി എസ് സെൻ്ററിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള അഡ്മിഷൻ പൂർത്തീകരണം നടക്കുന്നത്. 1000-ൽ അധികം സീറ്റുകളാണ് ഉണ്ടായിരുന്നതായി കഴിഞ്ഞ ദിവസം എൽ ബി എസ് സെൻ്ററിൻ്റെ ഔദ്യോഗിക സൈറ്റിൽ വന്ന പ്രസിദ്ധീകരണം. ഇത് അനുസരിച്ചാണ് ഈ വിദ്യാർത്ഥികളെല്ലാം ഈ രാവിലെ തന്നെ എൽ ബി എസ് സെൻ്ററിൽ എത്തിയിരുന്നത്. കുട്ടികൾ ഇത്തരത്തിൽ എട്ട് മണിയോടുകൂടി അഡ്മിഷനുകൾ, ജനറൽ സീറ്റിൻ്റെ അഡ്മിഷനുകളെല്ലാം പൂർത്തിയായി. ഇനി അവശേഷിക്കുന്നത് 140 റിസർവേഷൻ സീറ്റുകൾ മാത്രമാണ്. അതായത് ന്യൂനപക്ഷ സീറ്റുകൾ, എസ് സി, എൽ സി, അതുപോലെ തന്നെ ഒ എസ് സി തുടങ്ങിയ കമ്മ്യൂണിറ്റികളിലേക്കുള്ള കമ്മ്യൂണിറ്റി സീറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ സീറ്റുകളും ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ആ സീറ്റുകൾക്കുള്ള അഡ്മിഷനുകളും പൂർത്തിയാകും. ആ ഒരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ രാവിലെ 7 മണി മുതൽ വന്ന് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഈ സീറ്റുകളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകാതെ പിരിഞ്ഞു പോകില്ല എന്നൊരു ധാരണയിൽ തന്നെയാണ് വിദ്യാർത്ഥികളുടെയും പ്രതികരണം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രതിഷേധമൊക്കെ ശക്തമായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇത്തരത്തിൽ കുട്ടികൾ ഇവിടെ കാത്തിരിക്കുന്നത്. നമുക്ക് ആ കുട്ടിയോട് തന്നെ ചോദിക്കാം. എടാ മോളെ, എപ്പോഴാണ് ഓക്കെ? അപ്പോൾ അത്തരത്തിൽ സ്പോട്ട് അഡ്മിഷന് വേണ്ടി വന്ന് കാത്തിരിക്കുന്നത്. ഏതാനും ഇപ്പോൾ കുറച്ച് പേരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഒരു 100-കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഇനി അഡ്മിഷൻ പൂർത്തിയാകും. ഇന്ന് തന്നെ 140 സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ പൂർത്തിയാകും. ഇവിടെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊന്നും സീറ്റുകൾ ലഭ്യമാകാൻ സാധ്യതയില്ല എന്നാണ് എൽ ബി എസ് സെൻ്ററിലെ ഭാഗത്തു നിന്നും കിട്ടുന്ന വിശദീകരണം. ഇവർക്കൊന്നും ഇനി എന്തായാലും 140 പേർക്കുള്ള എസ് സി സീറ്റുകൾ കൂടി ഫില്ലായി കഴിഞ്ഞാൽ ഇവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. നമുക്ക് ഈ കുട്ടികളോട് തന്നെ ചോദിക്കാം. എടാ, എപ്പോഴാണ് ഇവിടെത്തിയത്? ഞാൻ രാവിലെ 7:30 എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഏകദേശം 8:30 മുമ്പ് ഞങ്ങൾ എത്തി. ഇവിടെ എനിക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ 10 മണിക്ക് ഇവിടെ സ്ലോട്ട് തുടങ്ങും, 11 മണി വരെ കിട്ടുകയുള്ളൂ. അതിനിടയ്ക്ക് എല്ലാവരും വന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. പിന്നെ 10 മണിയാകുമ്പോൾ ഇവിടെ തുടങ്ങി, 11 മണിയാകുമ്പോൾ എല്ലാവരും വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടു. ആ റാങ്ക് ലിസ്റ്റിൽ ഞങ്ങളെയൊക്കെ പേര് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ അപ്പോഴേ വീട്ടിൽ പോയാൽ. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇപ്പം ഞാൻ വിചാരിച്ച് പിന്നെ കിട്ടുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് 2 മണി കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പിള്ളേരൊക്കെ എത്തിയത്. 100 പിള്ളേർ ആദ്യം കയറ്റി. 100 വരെയുള്ള റാങ്ക് ഉള്ള ആളുകളെ പ്രതീക്ഷ തന്നു. നമുക്ക് കുറേ സീറ്റ് കൂട്ടി ഇനിയും വരും എന്ന് പ്രതീക്ഷ തന്നിട്ടാണ് ഇത്രയും നേരം നമ്മളിവിടെ നിന്നത്. ചുമ്മാ അതല്ലായിരുന്നു, 100 സീറ്റ് കൂട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ നിന്നത്. ആദ്യത്തെ 100 പേരെ ആദ്യം കയറ്റി. അത് കഴിഞ്ഞ് കുറേ നേരം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് 101-300 വരെയുള്ള പിള്ളേരെ കയറ്റി. ആ പിള്ളേർ 3:30 എന്താ കയറിയത്, ഇപ്പം 9:30 10 മണിക്കാണ് ഓരോ പിള്ളേരും ഇറങ്ങിപ്പോണം. അപ്പം ബാക്കി ഇത്രയും പേര് നിൽക്കണ എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് പിന്നെ നേരത്തെ പറയണം, സീറ്റ് ഇല്ല, നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് പോവാം. എനിക്ക് ഇപ്പോഴേ വീട്ടിൽ ചെല്ലണവർ എത്ര പേരുണ്ട്? ഇനി ഈ 10 മണി കഴിഞ്ഞാൽ ബസ്സില്ലാത്തവർ എത്ര പേരും ഉണ്ടാവും? ഞാൻ വരുന്നത് മലയങ്കീന്നാണ്. എനിക്കാണെങ്കിൽ എൻ്റെ അമ്മ കൊണ്ടുവിടും. പക്ഷെ എത്ര പേർക്കും ഇതേപോലെ ബസ്സിലും അല്ലാതെ വണ്ടിയൊന്നും ഇല്ലാതെ ഓട്ടോയിലൊക്കെ വന്നവരൊക്കെ കാണും. സീറ്റിന്റെ കാര്യം ജനറൽക്ക് ഇല്ല, ഏതോ മുസ്ലിംസ് ഇല്ല, കുറെ പേർക്ക് തീർന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരെ കാണുന്നത്. അല്ലാതെ വിളിച്ചോണ്ട് പോണത് ഞങ്ങൾ പിന്നെ കാണുന്നില്ല. ആ 300 പേരെ വിളിച്ചോണ്ട് പോണത് ഞങ്ങൾ പിന്നെ കണ്ടിട്ടുണ്ട്. ആരാരും കണ്ടിട്ടുണ്ട്.
രജനി ഇത് തന്നെയാണ് കുട്ടികളും പറയുന്നത് സീറ്റുകൾ തീർന്നു തീർന്നു എന്നല്ലാതെ അഡ്മിഷന്റെ പുരോഗതിയെക്കുറിച്ചൊന്നും പറയുന്നില്ല നിലവിൽ ഇനി കമ്മ്യൂണിറ്റി കോട്ടകൾ മാത്രമാണ് അപേക്ഷിക്കുന്നത് ഈ കമ്മ്യൂണിറ്റി കോട്ടകളുടെ അഡ്മിഷൻ കൂടി പൂർത്തിയായാൽ അഡ്മിഷൻ ഈ വർഷത്തെ നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ പൂർത്തിയാകും അപ്പോൾ ഈ വിദ്യാർത്ഥികളെ വലിച്ചുകൊണ്ടാണ് നഴ്സിംഗ് അഡ്മിഷൻ ഇപ്പോൾ എൽബിഎസ് സെന്ററിൽ നടക്കുന്നത് രാവിലെ മുതൽ വന്നു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുവരെയും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഒപ്പം സീറ്റുകൾ കൂട്ടി എന്ന് പറയുമ്പോഴും നാളെ രാവിലോട് കൂടി തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സീറ്റുകൾ കൂട്ടി എന്ന് പറഞ്ഞ് കുട്ടികളെ ഇങ്ങനെ ഇരുത്തുന്നതെന്നാണ് ഇപ്പോഴും വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് എന്തായാലും നേരത്തെ അല്പസമയത്തിന് മുൻപ് പ്രതിഷേധം വരെ നടത്തിയിട്ടുണ്ടായിരുന്നു കുട്ടികൾ നേരത്തെ തത്സമയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ടിൻഡുദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്